നമസ്കാരം ഞാൻ ഡോക്ടർ ബ്രിജേഷ് സ്വാഗതം കരിയർ പാത്വയിലേക്ക് ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചാകര കാലമാണ് ഇന്ത്യൻ ബാങ്കുകളിൽ ഏതാണ്ട് പതിനായിരത്തിൽ പരം തൊഴിൽ അവസരങ്ങൾ ഉള്ളതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു നാലായിരത്തിൽ പരം തൊഴിൽ അവസരങ്ങൾ കൂടി ലഭ്യമാണ് അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ആദ്യം ഞാൻ നാലായിരത്തിൽ പരം അവസരങ്ങൾ ഇന്നു മുതൽ ആപ്ലിക്കേഷൻ നൽകാവുന്നത് ഇപ്പോൾ സംജാതമായിരിക്കുന്ന അവസരത്തെക്കുറിച്ച് സൂചിപ്പിക്കാം പിന്നീട് പതിനായിരത്തിൽ പരം അവസരങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ച് വിടുകയും ചെയ്യാം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഏതാണ്ട് പതിനയ്യായിരത്തോളം ബാങ്ക് അവസരങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും കൂടുതൽ അവസരങ്ങൾക്കായിട്ട് ജോബ്സ് ബ്രിഡ്ജ് ഡോട്ട് കോം എന്ന ഞങ്ങളുടെ വെബ്സൈറ്റും സന്ദർശിക്കാൻ മറക്കല്ലേ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക് ഐ ബി പി എസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന നാലായിരത്തിൽ പരം ബാങ്കിങ് അവസരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ ബാങ്ക് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മികച്ച കോച്ചിങ് ലഭ്യമാകുന്ന ഒരു അവസരത്തെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിലൊന്നാണ് എണ്ണക്കാഡമി എണ് അക്കാഡമി സൗജന്യമായിട്ടും പെയ്ഡായിട്ടുമൊക്കെ പല കോച്ചിങ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് എല്ലാ സൺഡേകളിലും എണ്ണക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇവരുടെ മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുത്ത് രാജ്യത്തെ മറ്റ് കോമ്പറ്റീറ്റേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ സ്കോറുകൾ അതേപോലെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ സൗജന്യമായിട്ട് നടത്താനുള്ള അവസരങ്ങളുണ്ട് അതുകൂടാതെ ഈ ബാങ്ക് കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചുകൾ എല്ലാ വെനസ്ഡേയിലും അൺ അക്കാഡമിയിൽ ലഭ്യമാണ് അതിൻ്റെ കുറേ ബെനിഫിറ്റ്സ് ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട് ലേൺ എനിവെയർ എനി ടൈം നിങ്ങളുടെ താല്പര്യമുള്ള സമയത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ബാങ്ക് കോച്ചിങ് എടുക്കാവുന്നതാണ് വിവിധ സബ്ജക്റ്റുകളിൽ നോ ലാംഗ്വേജ് ബാരിയർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്ന അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് ട്രെയിനേഴ്സുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുവാനും ഡൗട്ടുകൾ സോൾവ് ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട് പി ഡി എഫിലൂടെ ലേണിംഗ് മെറ്റീരിയലുകൾ ലഭ്യമാകും ഇപ്പോൾ ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ ലഭ്യമായിരിക്കുന്ന ചില ഓഫേഴ്സ് ഉണ്ട് വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ നാലു മാസം അഡീഷണലിൽ നിങ്ങൾക്ക് ലഭ്യമാകും ടു ഇയർ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ എട്ട് മാസം അഡീഷണൽ കോച്ചിങ് ലഭ്യമാകും അപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ബാച്ചുകളെ കുറിച്ച് മനസ്സിലാക്കാം ഫ്രീ മോക്ക് ടെസ്റ്റുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം താല്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രിപ്ഷന് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ടെൻ പെർസെൻറ് എക്സ്ട്രാ ഡിസ്കൗണ്ടും ലഭ്യമാണ് എന്ന് അറിയുക നമ്മുടെ രാജ്യത്തെ പ്രമുഖ ബാങ്കുകളിലേക്ക് സെലക്ഷൻ നടത്തുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് ഐ ബി പി എസ് ഇന്ത്യൻ ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഈ ഐ ബി പി എസിൻ്റെ പ്രൊബൈഷണറി ഓഫീസർ പി ഒ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനീസ് എം ടി ഈ തസ്തികളിലേക്ക് ഏതാണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വേക്കൻസികളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്ന ഒക്ടോബർ ഇരുപതാം തീയതി മുതൽ ഇതിന് നിങ്ങൾക്ക് അപേക്ഷിച്ച് തുടങ്ങാം പതിനൊന്ന് ബാങ്കുകളിലേക്കാണ് ഇപ്പോൾ ഐ ബി പി എസ് ഈ പി ഒ എം ഡി തസ്തിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ക്ലറിക്കൽ തസ്തിയിലേക്കുള്ള റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഞാൻ പുറകെ സൂചിപ്പിക്കാം ഓർക്കുക ഈ പതിനൊന്ന് ബാങ്കുകളിലെ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അവസരങ്ങളിൽ കേരളത്തിലെയും അവസരങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഇതിന് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഇവരെ കണ്ടക്ട് ചെയ്യും അത് ഡിസംബർ നാലാം തീയതിയും പതിനൊന്നാം തീയതിയുമായിരിക്കും അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇവരെ മെയിൻ എക്സാം സംഘടിപ്പിക്കും അത് ജനുവരിയിലായിരിക്കും ഇതൊക്കെ ഓൺലൈനിലൂടെ ആയിരിക്കും സംഘടിപ്പിക്കുക അതിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ഫൈനൽ ഇന്റർവ്യൂ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കും അത് കഴിഞ്ഞിട്ട് അതിൽ വിജയിക്കുന്നവർക്ക് ഏതാണ്ട് ഏപ്രിൽ മാസത്തോടെ അലോട്ട്മെന്റ് ലഭ്യമായി ഇന്ത്യയിലെ ഈ പതിനൊന്ന് മികച്ച ബാങ്കുകളിലേക്ക് ജോലിയിലേക്ക് എത്താം എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇന്ത്യയിലാകമാനം അവസരങ്ങളുണ്ട് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും അവസരങ്ങൾ എന്നാൽ ഈ എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സി അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചില റിലാക്സേഷനുകൾ ലഭ്യമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആർക്കാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയുക മിനിമം ഒരു ഡിഗ്രി എങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം ഡിഗ്രിക്ക് മിനിമം മാർക്ക് ഇത്ര വേണം എന്നൊന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ നവംബർ പത്താം തീയതിക്കകം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമാകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഇരുപത്തയ്യായിരത്തിനും മുപ്പത്തയ്യായിരത്തിനും ഇടയിലുള്ള ഒരു പ്രതിമാസ ശമ്പളം തുടക്കത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ഫീസ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് എന്നാൽ എസ് സി എസ് ടി അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഇങ്ങനെയുള്ളവർക്കൊക്കെ നൂറ്റി എഴുപത്തി രൂപ ആപ്ലിക്കേഷൻ ഫീസ് നൽകിയാൽ മതിയാകും ഈ പ്രിലിമിനറി എക്സാമിനേഷന് കേരളത്തിലെ ഏതാണ്ട് പത്ത് നഗരങ്ങളിൽ എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ട് അടുത്ത മെയിൻ എക്സാമിനേഷന് മിക്കവാറും തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളിലായിരിക്കും സെന്റേഴ്സ് ഉണ്ടാവുക ഓൺലൈനിലൂടെ ആയിരിക്കും എക്സാം എന്നുള്ള കാര്യം ഓർക്കുക ഫൈനൽ ഇന്റർവ്യൂ ഞാൻ സൂചിപ്പിച്ചു അതേപോലെ അലോട്ട്മെന്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രിലിമറി എക്സാമിനേഷന്റെ സിലബസ് വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്ക് ആയിരിക്കും ഇംഗ്ലീഷിലും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷകൾ എഴുതാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് എബിലിറ്റി ഈ മൂന്ന് മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും പ്രതീക്ഷിക്കുവാൻ കഴിയുക സെക്കൻഡ് ലെവൽ മെയിൻ എക്സാമിനേഷന് ഏതാണ്ട് ഇരുന്നൂറ് മാർക്ക് അത് നൂറ്റി അൻപത്തഞ്ച് ചോദ്യങ്ങളായിരിക്കും മൂന്ന് മണിക്കൂർ പരീക്ഷയായിരിക്കും അതിൻ്റെ സിലബസ് വീഡിയോയിൽ നൽകുന്നുണ്ട് അതുകൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ് ഐയുടെ ഒരു ടെസ്റ്റും ഇതിൻ്റെ ഭാഗമായിട്ട് മുപ്പത് മിനിറ്റിൻ്റെ ഈ മെയിൻ എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് ഇവരെ സംഘടിപ്പിക്കുന്നുണ്ട് അത് ക്ലിയർ ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും ഫൈനൽ സെലക്ഷനിലേക്ക് എത്തുക ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ടെൻത്ത് നവംബർ എന്നുള്ളതാണ് അത് ആ ഡേറ്റ് തന്നെയാണ് പേയ്മെൻറ്റ് എഴുന്നൂറ്റൻപത് രൂപ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള കാര്യം ഓർക്കുക ഇനി എങ്ങനെയായിരിക്കും അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അത് പരിശോധിക്കുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവരുടെ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിക്കുക വായിച്ചതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ മെൻഷൻ ചെയ്ത പോലെ ഓൺലൈനായി തന്നെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് പി ഒ അല്ലെങ്കിൽ എം ടി അവസരങ്ങൾ കൂടാതെ ഐ ബി പി എസ് തന്നെ ഈ ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് ഏതാണ്ട് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ക്ലർക്കുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഇതും പതിനൊന്ന് ബാങ്കുകളിലായിട്ടായിരിക്കും നിയമനം കേരളത്തിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴിവുകളുണ്ട് ഇതിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാം ഇത് ലഭ്യമായിരിക്കുന്ന ബാങ്കുകളൊക്കെ വീഡിയോയിൽ നൽകുന്നുണ്ട് ഓർക്കുവ ഈ ക്ലറിക്കൽ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഏഴാം തീയതി ഒക്ടോബർ ആണ് എന്നുള്ള കാര്യം മറക്കല് ഇതുകൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ ആയ എസ് ബി ഐ എസ് ബി ഐ പ്രബോഷണറി ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഐ ബി പി എസ് ആണ് എന്നാൽ വ്യത്യസ്തമായി സെപ്പറേറ്റ് ആയിട്ടാണ് എസ് ബി ഐ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അതിനും ഡിഗ്രിയാണ് മിനിമം യോഗ്യത അവിടെ രണ്ടായിരത്തി അൻപത്തി ആറ് അവസരങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ലഭ്യമാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് ട്വൻറ്റി വൺ ടു തേർട്ടി എന്നുള്ളതാണ് അതിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി അഞ്ചാണ് എന്നുള്ള കാര്യം ഓർക്കുക അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ വരെ പ്രതിമാസ ശമ്പള സ്കെയിലുള്ള അവസരമാണ് അപ്പോൾ ഓർക്കുക ഞാൻ മൂന്ന് അവസരങ്ങളാണ് സൂചിപ്പിച്ചത് ആദ്യം സൂചിപ്പിച്ചത് പതിനൊന്ന് ബാങ്കുകളിലേക്കായിട്ടുള്ള പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിലേക്കുള്ള അവസരങ്ങള് നാലായിരത്തിൽ പരം അവസരങ്ങളുണ്ട് രണ്ടാമത് ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ ഐ തന്നെ നടത്തുന്ന ഈ പതിനൊന്ന് ബാങ്കുകളിലേക്കുള്ള ക്ലറിക്കൽ തസ്തികള് മൂന്നാമത് സൂചിപ്പിച്ചത് ഐ ബി പി എസ് തന്നെ നടത്തുന്ന എസ് ബി ഐയിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസർ തസ്തികൾ ഓർക്കുക ഇതിൽ രണ്ടെണ്ണത്തിൻ്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസമാണ് ഒക്ടോബറിലാണെങ്കിൽ ആദ്യം സൂചിപ്പിച്ച അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് നവംബർ പത്ത് വരെ അപേക്ഷിക്കാം മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഡിഗ്രി ഉള്ളവർക്ക് ഈ മൂന്ന് അവസരങ്ങൾക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഓർക്കുക ഏതായാലും ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് ഒക്കെ ഒരുപക്ഷെ അനുയോജ്യം എന്ന് തോന്നിയ മൂന്ന് സുന്ദരമായ ബാങ്കിങ് അവസരങ്ങൾ ഏതാണ്ട് പതിനയ്യായിരത്തോളം അവസരങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്ന ആ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ അതാത് ഐ ബി പി എസിൻ്റെ അതാത് നോട്ടിഫിക്കേഷനുകൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ അപേക്ഷിക്കുക ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതുപ്രദമാകുന്നൊന്നും തോ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക ഞങ്ങളുടെ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക ഇതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ ഇറിവുകൾ ഒക്കെ ഞങ്ങൾക്ക് ലഭ്യമാകും കൂടുതൽ അവസരങ്ങൾക്കായിട്ട് ജോബ് എന്ന ഞങ്ങളുടെ സൈറ്റ് സന്ദർശിക്കാൻ മറക്കല്ലേ അതല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് അല്ലെ ടെലഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഹാൻഡുകളിൽ കൂടി ഒക്കെ ജോലി തേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് സേവനങ്ങളൊക്കെ സൗജന്യമാണ് ബാങ്ക് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് എണ് അക്കാഡമി സന്ദർശിക്കാം അതിൻ്റെയും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഏറ്റവും ശുഭകരമായ ഒരു ഭാവി ഒരു കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം